മലപ്പുറം ജില്ലയിലെ മലയോര ഗ്രാമവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായി. മറ്റൊന്നും കൊണ്ടല്ല, ബ്ലാക്ക് മാൻ അജ്ഞാതൻ എന്ന പേരിലുള്ള ഒരാളുടെ, ഒരു സാമൂഹ്യ വിരുദ്ധന്റെ രാത്രിയുള്ള തേർവാഴ്ചയാണ് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണിൽ മുളകുപൊടി എറിഞ്ഞും ജനാലകളിൽ കൊട്ടിയുമാണ് ഇയാൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാണെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മലയോരത്തെ ഭീതിയിലാഴ്ത്തി അജ്ഞാതൻ ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ കാണാമറയത്ത് തന്നെ തുടരുന്നു. യുവതികളുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞും വഴി ചോദിച്ചു വന്നും രാത്രിയുടെ മറവിൽ വിവിധ പഞ്ചായത്തുകളിലെ വ്യത്യസ്ത ഭാഗങ്ങളിലായി രാത്രി 7:30 പുലർച്ചെ 3:30 അജ്ഞാതൻ സ്വൈര്യ വിഹാരം തുടരുകയാണ്. ചാലിയാർ പഞ്ചായത്തിൽ മാത്രം ജനലിൽ തട്ടി വിളിച്ചത് രാത്രി 15 വീടുകളിലാണ്. ഇടിവണ്ണ ചീരങ്ങൻ നൌഷാദിന്റെ ഭാര്യ ഫൗസിയുടെ കണ്ണിലേക്കാണ് അജ്ഞാതൻ മുളകുപൊടി എറിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദിന്റെ മാതാവ് ഖദീജ പറയുന്നത് ഇങ്ങനെ: നോമ്പു തുറന്ന ശേഷം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. തുറന്നു കിടന്ന ജനാലയിലൂടെ അജ്ഞാതൻ മുറിക്കകത്തുള്ള ഫൗസിയുടെ മുഖത്തേക്ക് മുളകുപൊടി എറിയുകയായിരുന്നു. ഫൗസിയെ നിലവിളിച്ചതോടെ മറ്റുള്ളവർ മുറിയിലേക്ക് എത്തിയപ്പോൾ ഫൗസിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ നിലയിലാണ് കാണാൻ കഴിഞ്ഞത്. അയൽവാസികളടക്കം എല്ലാവരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മഴരവ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ച് കിടക്കുകയായിരുന്നു. അന്നേരമാണ് അവള് ഒരു പൂക്കാർക്കൽ കേട്ടത്. ചെറുക്കൻ ഇവിടെ കുട്ടീനെയും കൊണ്ടിരിക്കണമെന്ന്. അപ്പം മുളകുപൊടിയുടെ മണം കേട്ടപ്പോൾ ഞങ്ങൾ ചാടി പുറത്തിറങ്ങിയപ്പോൾ ആരെയും കണ്ടതുമില്ല. പിന്നെയാണ് ഓൾക്ക് അല്ലേ തന്നെ കാലുകൊണ്ട് സുഖമില്ല. അപ്പോൾ കൂടെ വിറയൽ ഇളകിയിട്ട് ആ വിറയൽ ഇതുവരെ മാറിയിട്ടുമില്ല. ആളായിട്ട് കണ്ടിട്ടുമില്ല. തെരഞ്ഞു, എല്ലാവരും തെരഞ്ഞു. ഒരുപാട് ആളുണ്ടായിരുന്നു, പക്ഷെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ വഴി ചോദിച്ചു എന്നൊക്കെ ഓല് പറയുന്നുണ്ട്. മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരാൾ ഇതേ സമയം പ്രധാന റോഡിലേക്ക് വഴി ചോദിച്ചു വന്നിരുന്നതായി വീടിന് സമീപത്തെ ആദിവാസി കോളനിയിലെ മല്ലിക പറയുന്നു. നല്ല ഉയരമുള്ള ഇയാൾ മാസ്ക് ധരിച്ചിരുന്നില്ല, കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. മുഖം വ്യക്തമായി കണ്ടില്ലെന്നും മല്ലിക പറഞ്ഞു. ഞാനും അമ്മയും അച്ഛൻ ഉണ്ടായിരുന്നു. അന്നേരം വന്ന് ഇവിടെ വഴി ചോദിച്ചു. ഞാൻ ചോദിച്ചു ആരാ ചോദിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞു. പോയി ഒരാളുണ്ടായിരുന്നു. നടന്നാണോ വന്നെ? നടന്നേ വന്നെ. ആളെ കണ്ടോ? ആ ആളൊരു ലൈറ്റ് ഒരു കറുത്ത പെയിന്റും ഷർട്ടും ഇട്ടിട്ട് അതിൽ ടോർച്ചുണ്ട്. നിറം ഇങ്ങനെ കറുത്ത വെളുപ്പോ നിലമ്പൂർ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നൌഷാദിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി. മേഖലയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി അജ്ഞാതൻ ജനവാസ കേന്ദ്രങ്ങളിൽ വിലസുമ്പോഴും ഇതിലെ ദുരൂഹത കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ്. ഇതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നാണ് സൂചന. എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട കേസുകൾക്ക് ഒരേ സ്വഭാവമാണുള്ളത്. മോഷണ ശ്രമമല്ലാത്തതും സ്ത്രീകൾക്ക് നേരെ മാത്രം മുളകുപൊടി പ്രയോഗിക്കുന്നതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പേടിയുണ്ടോ? ഈ സംഭവത്തിൽ ഏറ്റവും അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ അജ്ഞാതൻ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാൻ ഒരേ സമയത്ത് പല പഞ്ചായത്തുകളിലും ഒരേ സമയങ്ങളിലാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ജനലിൽ തട്ടുന്നതും മുളകുപൊടി എറിയുന്നതുമെല്ലാം ഒരേ സമയങ്ങളിലാണ്. ഇതാണ് ഈ സംഭവത്തിന്റെ ദുരൂഹത ഏറെക്കുറെ വർദ്ധിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഏറെക്കുറെ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. ചാലിയാർ, മമ്പാട്, വഴിക്കടവ് എന്നീ പഞ്ചായത്തുകളിൽ ഒരേ സമയം സമാന സംഭവങ്ങൾ ഉണ്ടായി എന്നതാണ് പോലീസിനെയും ഏറെക്കുറെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഇതിൽ നിന്ന് ഇതിന്റെ പിന്നിൽ ഒരു വ്യക്തിയല്ല, ഒരു സംഘം ആൾക്കാരുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വരും ദിവസങ്ങളിൽ കർശന നടപടികളിലൂടെ ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ജനജീവിതം പാടെ താറുമാറാകുന്ന അവസ്ഥയിലാണ്. കാരണം ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുള്ളതാണ്.